എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കണ്ടപ്പ് സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 14ാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ തന്നെ നെയ്യാർ ആപ്പിലും ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി നിങ്ങൾക്ക് ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി LGS പോലെയുള്ള 10ാം ക്ലാസ് യോഗ്യതാ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സുകളും ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രീനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സിൻ്റെ വിശദവിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയാണ്. നമുക്കൊക്കെ അറിയാവുന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഏപ്രിൽ 14ൻ്റെ പ്രത്യേകത? അംബേദ്കർ ജയന്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറിയാവുന്ന കാര്യമാണ്, അതായത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറിൻ്റെ ജന്മദിനമാണ് എന്തായിട്ട് നമ്മൾ ആചരിക്കുന്നത്? ആ ഏപ്രിൽ 14 അംബേദ്കർ ജയന്തിയായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ്, അതുപോലെ ആധുനിക മനു എന്നാണ്, അതുപോലെ ഇന്ത്യയുടെ എന്താണ് ആദ്യ നിയമമന്ത്രിയൊക്കെയാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം ജനിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1891 ഏപ്രിൽ 14ന് ആര് ജനിച്ചത്? ഡോക്ടർ BR അംബേദ്കർ ജനിച്ചത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി അംബേദ്കർ ജയന്തി മറ്റൊരു ദേശീയ ദിനാചരണമായിട്ട് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആചരിക്കുന്നുണ്ട്. അതായത് അംബേദ്കർ ജയന്തി എന്ന് പറയുന്നത് ദേശീയ ജലദിനം കൂടിയാണ്. അപ്പോൾ ദേശീയ ജലദിനം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏപ്രിൽ 14 തന്നെയാണ്. അതായത് അംബേദ്കർ ജയന്തി ദേശീയ ജലദിനമായിട്ട് ആചരിക്കുന്നു. അതായത് 2017 മുതലാണ് എന്ത് ചെയ്തത് ഈ ഒരു ദിനാചരണം തുടങ്ങിയത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വയ്ക്കുക. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് എവിടെ മുതൽ എവിടെ വരെ എന്നാണ്. അപ്പോൾ എന്താണ് കേരളത്തിനെ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് എവിടെ മുതൽ എവിടെ വരെയാണ് സർവീസ് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 25ാം തീയതി ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓർക്കുക, കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് തിരുവനന്തപുരം ടു കണ്ണൂരാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാം. നിലവിലെ എന്താണ് കേന്ദ്ര റെയിൽ മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വിനി വൈഷ്ണവാണ്. ആരാണ്? അശ്വിനി വൈഷ്ണവാണ് നിലവിലെ എന്താണ് കേന്ദ്ര റെയിൽ മന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതിനൊപ്പം തന്നെ എന്താണ് മുൻപൊരിക്കൽ നമ്മൾ ചർച്ച ചെയ്ത പേര് തന്നെയാണ്, അതായത് അനിൽകുമാർ ലഹോട്ടി. ഓർക്കുക, ആരാണ് അനിൽകുമാർ ലഹോട്ടി എന്ന് പറയുന്നത്? എന്താണ് നിലവിലെ റെയിൽ ബോർഡ് CEO ആയും ആണ്, അതുപോലെ ഡയറക്ടറാണ്. അപ്പോൾ നിലവിലെ എന്താണ് റെയിൽ ബോർഡ് CEO ആൻഡ് ഡയറക്ടറാണ് ആരെന്ന് പറയുന്നത്? അനിൽകുമാർ ലഹോട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഇതിനൊപ്പം ഒന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയെന്നാണ്. അപ്പോൾ എന്ത് പദ്ധതിയാണ് ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താഴെ തുടുക്കിയിലാണ്. അപ്പോൾ ഈ താഴെ തുടുക്കി എന്ന് പറയുന്നത് സൈലന്റ് വാലിയിലെ ഒരു ഊരാണ്. അപ്പോൾ അവിടെയാണ് ഇത് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കാതിരിക്കുന്നതേ ഉള്ളൂ. ഉദ്ഘാടനം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത്. അപ്പോൾ എന്ത് പ്രവർത്തനങ്ങൾക്കാണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് ആരുടെ അംഗീകാരം, കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനങ്ങാടിയാണ്. അപ്പോൾ എന്താണ് ഇത് മീനങ്ങാടി എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ് മീനങ്ങാടി എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, എന്ത് പ്രവർത്തനങ്ങൾക്ക്, കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചത്. അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു പരിശോധന, അതായത് വിജിലൻസ് നടത്തിയ ഒരു മിന്നൽ പരിശോധനയാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ജലനിധി പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്താൻ വേണ്ടിയിട്ട് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ ഡെൽറ്റ എന്നാണ്. എന്താണ് ഓപ്പറേഷൻ ഡെൽറ്റ എന്നാണ്? അപ്പോൾ ഓപ്പറേഷൻ ഡെൽറ്റ എന്തിനു വേണ്ടി നടത്തിയ പരിശോധനയാണ്? ജലനിധി പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തിയ പരിശോധനയാണ്. ആര് നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജിലൻസ് നടത്തിയതാണ്. അപ്പോൾ എന്താണ് ഈ ജലനിധി പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങൾ എന്ത് ചെയ്യുക, കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് പറയുന്നത് ജലനിധി പദ്ധതി. അപ്പോൾ അതിലെ ക്രമക്കേട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ ഡെൽറ്റ എന്ന് പറയുന്ന പരിശോധന നടത്തിയത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കറുടെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ്. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ അഥവാ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയിലാണ്. അപ്പോൾ ഓർക്കുക, തെലങ്കാനയിലാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതൊരു 125 അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ്. അപ്പോൾ 125 അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ് എവിടെ സ്ഥാപിക്കുന്നത്? തെലങ്കാനയിൽ സ്ഥാപിക്കുന്നത്. ഇനി തെലങ്കാനയിലെ ഹുസൈൻ സാഗർ തടാകത്തിന്റെ അടുത്തായിട്ട്
ഈയൊരു പ്രതിമ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഹുസൈൻ സാഗർ തടാകത്തിന്റെ അടുത്തായിട്ടാണ് ഈ പ്രതിമ സ്ഥാപിക്കുന്നത്. 125 അടി ഉയരമാണ് വെങ്കല പ്രതിമയാണ്. ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രശേഖർ റാവു ആണ്. ആരാണ് ചന്ദ്രശേഖർ റാവു ആണ്? ആരാണ് ചന്ദ്രശേഖർ റാവു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ തെലങ്കാനയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ റാവു ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 125 അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണ്. ഇനി ഇത് ഹുസൈൻ സാഗർ തടാകത്തിനടുത്താണ് സ്ഥാപിക്കുന്നത്. ഇനി ഈ പ്രതിമയുടെ എന്താണ് ശില്പികൾ ആരൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാം വാഞ്ചി സൂത്രാണ്. അപ്പോൾ എന്താണ് റാം വാഞ്ചി സൂത്ര അഥവാ റാം സൂത്രം, അതുപോലെ എന്താണ് അനിൽ റാം സൂത്ര, അതായത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അനിൽ റാം സൂത്രം ചേർന്നാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, ഇതിന്റെ പ്രതിമയുടെ ശില്പികളെ കൂടി ഓർക്കുക, റാം വാഞ്ചി സൂത്രം അതേപോലെ അനിൽ റാം സൂത്രം ചേർന്നാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഇന്ത്യയിലെ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരുവിധപ്പെട്ട ശില്പങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ശില്പികളാണ് ഇവർ. ഈ എന്താണ് റാം വാഞ്ചി സൂത്രം എന്ന് പറയുന്നത്, അതായത് എന്താണ് ഏകതാ പ്രതിമ, അതുപോലെ തന്നെ കെമ്പഗൗഡയുടെ എന്താണ് സ്റ്റാച്യു ഓഫ് പ്രോസ്പിരിറ്റി, ഇതൊക്കെ നിർമ്മിച്ച വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, ഈ റാം സൂത്രം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് എന്താണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ്. അതായത് 2016 ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഓർക്കുക, റാം സൂത്രന് 2016 പത്മഭൂഷൺ പുരസ്കാരം ലഭിക്കുന്നത്. അതപ്പം എന്ത് ചെയ്യുക, അതുകൂടി ഇതിനൊപ്പം ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും പ്രതിമ പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് അംബേദ്കറിന്റെ ഒന്ന് രണ്ട് പ്രതിമകൾ കൂടി നമുക്ക് ഓർത്ത് വയ്ക്കാനുള്ള പ്രതിമകളുണ്ട്. അതായത് സ്റ്റാച്യു ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു അംബേദ്കർ പ്രതിമ കൂടിയുണ്ട്. എന്താണ് സ്റ്റാച്യു ഓഫ് നോളജ് എന്ന് പറയുന്ന ഒരു അംബേദ്കർ പ്രതിമ, ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് സ്റ്റാച്യു ഓഫ് നോളജ് എന്ന് പറയുന്ന അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുപോലെ എന്താണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന മറ്റൊരു അംബേദ്കർ പ്രതിമ കൂടിയുണ്ട്. അതായത് സ്റ്റാച്യു ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിമ കൂടി, അതായത് അംബേദ്കറിന്റെ എന്താണ് ഒരു പ്രതിമ കൂടി എന്താണ് നിലവിൽ നിർമ്മാണത്തിലിരിക്കുകയാണ്, അത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ആ പ്രതിമ നിലവിൽ വരുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കറുടെ പ്രതിമ സ്ഥാപിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയിലാണെന്ന് പറഞ്ഞു. 125 ഉയരം വെങ്കല പ്രതിമ ചന്ദ്രശേഖർ റാവു അതായത് തെലങ്കാന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇനി അതുപോലെ എന്താണ് ഹുസൈൻ സാഗർ തടാകത്തിന് എന്താണ് അടുത്തായിട്ടാണ് സ്ഥാപിക്കുന്നത്. അതുപോലെ എന്താണ് റാം സൂത്ര, അതുപോലെ എന്താണ് അനിൽ റാം സൂത്ര ചേർന്നവർ ചേർന്നാണ് എന്ത് ചെയ്തത്, ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി നദിക്കടിയിലൂടെ വിജയകരമായി പരീക്ഷണയോട്ടം നടത്തിയ മെട്രോ, അതായത് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ എന്ത് ചെയ്തിരിക്കുകയാണ്, അവരുടെ എന്താണ് പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമ്മൾ മുൻപ് ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് അവരുടെ പരീക്ഷണയോട്ടം വിജയിച്ചത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ചർച്ച ചെയ്യുന്നു മാത്രം. അപ്പോൾ ഓർക്കുക, എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിക്കടിയിലൂടെ വിജയകരമായിട്ട് പരീക്ഷണയോട്ടം നടത്തിയ മെട്രോ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ്. അപ്പോൾ കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വരുന്നത്. ഇനി ഏത് നദിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നദിയാണ്, നമുക്ക് സ്വാഭാവികമായിട്ടും എളുപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും, ഹൂഗ്ലി നദിയിലാണ്. അപ്പോൾ എന്താണ് ഹൂഗ്ലി നദിയിലാണ് ഈ ഒരു പരീക്ഷണം എന്ത് ചെയ്തത്, നടത്തിയത്. ഇനി അടുത്ത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള പോയിന്റ്, ചൈനയിലേക്ക് ടോക് മക്കാക്കുവിനെ കയറ്റുമതി ചെയ്യാനായിട്ട് പദ്ധതിയിടുന്ന രാജ്യം. അപ്പോൾ എന്താണ് ടോക് മക്കാക്കുവിനെ കയറ്റുമതി ചെയ്യാനായിട്ട് പദ്ധതിയിടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയാണ്. അപ്പോൾ ശ്രീലങ്കയിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു തരം കുരങ്ങാണെന്ന് പറയുന്നത് ഈ ടോക് മക്കാക്കു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിലവിൽ എന്താണ് അതിൻ്റെ വംശവർദ്ധനവ് കാരണമാണ് എന്ത് ചെയ്തത് ഇവരൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ എന്താണ് അവർ പൂർണ്ണമായിട്ട് കരാറായിട്ട് അവർ ഒപ്പിട്ടിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അത് ഒപ്പിടുന്ന സമയത്ത് മറ്റു കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, ചൈനയിലേക്ക് ടോക് മക്കാക്കുവിനെ കയറ്റുമതി ചെയ്യാനായിട്ട് പദ്ധതിയിടുന്ന രാജ്യമാണ് എന്ന് പറയുന്നത് ശ്രീലങ്ക എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ഒരു വിയോഗം കൂടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതായത് 2023 അന്തരിച്ച ബംഗ്ലാദേശ് വിമോചന പോരാളിയും പൊതുജനാരോഗ്യ വിദഗ്ധനുമായിട്ടുള്ള വ്യക്തി. അപ്പോൾ ഒരേ സമയം എന്താണ് അദ്ദേഹം ഒരു എന്താണ് ഡോക്ടറുമാണ്, അതുപോലെ തന്നെ എന്താണ് ബംഗ്ലാദേശ് വിമോചന സമര നേതാവ് കൂടിയാണ്. അപ്പോൾ അത് ആരാണെന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ സഫറുള്ള ചൗധരി എന്നാണ്. എന്താണ് ഡോക്ടർ സഫറുള്ള ചൗധരിയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 2023 അന്തരിച്ചു. ഇദ്ദേഹം പ്രധാനപ്പെട്ട രണ്ട് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള വ്യക്തിയാണ്. അതായത് 1984 മക്സസേ പുരസ്കാരം നേടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് 1984 എന്താണ് മക്സസേ പുരസ്കാര ജേതാവാണ് ആരെന്ന് പറയുന്നത്, ഡോക്ടർ സഫറുള്ള ചൗധരി എന്ന് പറയുന്നത്. അതിനു പുറമെ 1992 ഓർക്കുക, 1992 റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരവും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് 1992 റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം, അതേപോലെ 1984 മക്സസേ പുരസ്കാരം എന്നിവ നേടിയ വ്യക്തിയാണ് ഡോക്ടർ സഫറുള്ള ചൗധരി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, 2023 അന്തരിച്ചു. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു, കേരളത്തിലെ ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നത് എവിടെ മുതൽ എവിടെ വരെ നമ്മൾ ചർച്ച ചെയ്തു. എവിടെ മുതലാണ്, തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, താഴെ തുടുക്കി, അതായത് സൈലന്റ് വാലിയിലെ ഒരു ഗോത്ര ഊരാണ് താഴെ തുടുക്കി എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞത് മീനങ്ങാടിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്, അതായത് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീനങ്ങാടിയാണ്. മീനങ്ങാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് വയനാടാണ്.
ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞതൊരു മിന്നൽ പരിശോധനയാണ് അതായത് ഓപ്പറേഷൻ ഡെൽറ്റ എന്ന് പറയുന്നൊരു മിന്നൽ പരിശോധന ആര് നടത്തിയ മിന്നൽ പരിശോധനയാണ് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജലനിധി പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആര് നടത്തിയത് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഡെൽറ്റ എന്ന് പറയുന്നത് ഇനി ജലനിധി പദ്ധതി എന്താണ് കുടിവെള്ളം കിട്ടാത്തടത്ത് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ് ജലനിധി പദ്ധതി എന്ന് പറയുന്നത് ഒന്ന് ഓർത്തു വെക്കുക ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു ഒരു പ്രതിമ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമ നിലവിൽ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെലങ്കാനയിലാണെന്ന് പറഞ്ഞു 125 അടിയാണെന്ന് പറഞ്ഞു വെങ്കല പ്രതിമയാണെന്ന് പറഞ്ഞു ഹുസൈൻ സാഗറിന്റെ എന്താണ് അടുത്തായിട്ടാണ് പ്രതിമ സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യുക പ്രതിമയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞു എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിക്കടിയിലൂടെ വിജയകരമായിട്ട് പരീക്ഷണയോട്ടം നടത്തിയ മെട്രോ അഥവാ എന്താണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ എന്ത് ചെയ്തിരിക്കുകയാണ് വിജയകരമായിട്ട് പരീക്ഷണം നടത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയാണെന്ന് ഓർത്ത് വയ്ക്കുക ഹൂഗ്ലി നദിയിലാണെന്ന് കൂടി എന്ത് ചെയ്യുക ഇതിനൊപ്പം ഒന്ന് കണക്ട് ചെയ്ത് ഓർക്കുക അതിനുശേഷം നമ്മൾ പറഞ്ഞത് ചൈനയിലേക്ക് ടോക് മക്കാക്കുവിനെ കയറ്റുമതി ചെയ്യാനായിട്ട് എന്താണ് പദ്ധതി ഇടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയാണ് ഇനി അഥവാ ഇങ്ങനെയാണെങ്കിൽ എന്താണ് ടോക് മക്കാക്കു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലങ്കയാണെന്ന് കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി അതിനുശേഷം നമ്മളൊരു പ്രധാനപ്പെട്ട വിയോഗം അതായത് 2023 അന്തരിച്ച ബംഗ്ലാദേശ് വിമോചന പോരാളിയും അതുപോലെ പൊതുജനാരോഗ്യ വിദഗ്ധനുമായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ പേരെന്താണ് ഡോക്ടർ സഫറുള്ള ചൗധരിയാണ് മഗ്സസേ പുരസ്കാര ജേതാവാണ് അപ്പോൾ എന്ത് ചെയ്യുക ഇതുകൂടി ഇതിനൊപ്പം എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ലോകത്തിലെ ആദ്യ H3N8 ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ചൈന ബി ഫ്രാൻസ് സി റഷ്യ ഡി ഇന്ത്യ അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കമന്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ ചോദ്യം കന്നുകാലി ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് സഞ്ജീവനി പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഹരിയാന ബി കർണാടക സി ഹിമാചൽ പ്രദേശ് ഡി ഉത്തർപ്രദേശ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം 2023 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നിലവിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം എത്രയെന്നാണ് അപ്പോൾ നിലവിൽ എത്ര ദേശീയ പാർട്ടികളുണ്ട് എന്നാണ് ചോദ്യം അപ്പോൾ ഓപ്ഷൻസ് A8 B7 C6 D9 അപ്പോൾ എൻ്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് നിലവിൽ 6 എന്നാണ് ദേശീയ പാർട്ടികളാണ് ഉള്ളത് ദേശീയ പാർട്ടി ആകാൻ വേണ്ട മാനദണ്ഡങ്ങളൊക്കെ നമ്മളൊന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എന്താണ് 3 പാർട്ടികൾക്ക് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ദേശീയ പാർട്ടി പദവി എന്നാണ് നഷ്ടമായി അതിനൊപ്പം 1 പാർട്ടിക്ക് അതായത് ആം ആദ്മി പാർട്ടിക്ക് എന്ത് ചെയ്തു എന്താണ് ദേശീയ പാർട്ടി പദവി എന്നാണ് ലഭിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ 6 അംഗങ്ങളുള്ളത് 6 ദേശീയ പാർട്ടികളായിട്ടുള്ളത് അപ്പോൾ നാഷണൽ പാർട്ടി എന്നുള്ള പദവി നഷ്ടമായ പാർട്ടികൾ ഏതൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ 1 CPI അതുപോലെ NCP ഇനി അതുപോലെ എന്താണ് തൃണമൂൽ കോൺഗ്രസ് ഈ 3 പാർട്ടികൾക്കാണ് എന്ത് നാഷണൽ പാർട്ടി എന്നുള്ള പദവി നഷ്ടമായത് അതിനൊപ്പം എന്ത് ചെയ്യുക നമ്മളൊന്ന് ചർച്ച ചെയ്ത എന്താണ് മുഴുവൻ കാര്യങ്ങളും ആ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്ത മുഴുവൻ കാര്യങ്ങളും ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം IPL 6000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ വിദേശ താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻസ് എ ഗ്ലെൻ മാക്സ്വെൽ ബി ഡേവിഡ് വാർണർ സി ഡുപ്ലസിസ് ഡി ബെൻ സ്റ്റോക്സ് അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഡേവിഡ് വാർണർ ആണ് IPL 6000 റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ വിദേശ താരം എന്ന് പറയുന്നത് ഇനി IPL 6000 റൺസ് പൂർത്തിയാക്കിയ ആദ്യ താരം ആരാണ് വിരാട് കോഹ്ലിയാണ് ഇനി അതുപോലെ ശിഖർ ധവാൻ ഉൾപ്പെടെ എന്താണ് ശിഖർ ധവാനും എന്ത് ചെയ്തിട്ടുണ്ട് 6000 റൺസ് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ IPL ഇതുവരെ 3 താരങ്ങളാണ് 6000 റൺസ് പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതുപോലെ നമ്മളിന്ന് ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായി വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും April 14 പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ നല്ലപോലെ തന്നെ പ്രിപ്പയർ ചെയ്യുക മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.